Hey, what's up, guys? Welcome back. This is GoGo. I hope you're running safe and happy. Okay, now I'm going to talk about cinema or suggestions or review. I'm going to one of my favorite TV shows of all time, Friends. Friends in the reunion. Now, Friends is a TV show in 1994, a comedy sitcom. Now, I'm literally 2009 or 2010, that year I was watching. So I can say I grew up watching Friends. Then I was watching all Friends. That's why I was watching a video. I was watching English mainly because I was watching Friends TV show. 1994 to 2004 Friends ended. So the finale all was an emotional roller coaster for fans, Friends and fans. അതുപോലെ തന്നെ ഇത്രയും വർഷം 17 വർഷം കൊണ്ട് ആയിരുന്നത്, 17 വർഷത്തിന് ശേഷം ഇന്നലെ വെച്ചാൽ May 27, 2021 അവർ കാസ്റ്റ് മെമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വന്നൊരു ഫ്രണ്ട്സ് റിയൂണിയൻ എന്ന് വെച്ചാൽ ഒരു ഇന്റർവ്യൂ പോലത്തെ എല്ലാം പഴയ കാര്യങ്ങളൊക്കെ അവർ ഓർത്തെടുത്ത് അതിനെ കുറിച്ചൊക്കെ സംസാരിച്ച് ഷോയിലെ ഡയറക്ടേഴ്സും ക്രിയേറ്റേഴ്സും എല്ലാവരും കൂടെ ഒന്ന് സംസാരിക്കുന്നതൊക്കെ നല്ലൊരു കിട്ടിലൊരു 1.5 മണിക്കൂർ അടുപ്പിച്ചുള്ളൊരു ഒരു മൂവി ബേസ്ഡ് ഒരു സംഭവം എന്ന് പറയാം. മൂവി അല്ല, ഒരു ഇന്റർവ്യൂ ആയിരുന്നു എല്ലാവരും കൂടെ ആയിട്ടുള്ളത്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ടി വി ഷോ പണ്ടത്തെ കാലത്തെ കൂടെ ആയത് കാരണം ഒരു ലൈവ് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവരിത് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എടുക്കുന്നതെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഒരു സെറ്റ് അവർ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് കുറേ ഓഡിയൻസ് മെമ്പേഴ്സാണ്, കുറേ എന്ന് വെച്ചാൽ കുറേ ഓഡിയൻസ് മെമ്പേഴ്സാണ്. അത് നിങ്ങൾ ഈ റിയൂണിയൻ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ അത്രയും ഓഡിയൻസിന് ഫ്രണ്ട് ചെയ്തുകൊണ്ട് ഇവർ റിയൽ ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പം ചില ആൾക്കാർക്ക് ഈ ഫ്രണ്ട്സിനെ പറ്റി ഇഷ്ടപ്പെടാത്ത ഒരു പൊതുവേ കേൾക്കുന്നത് വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ചിരിയ. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക, പണ്ടത്തെ കാലത്ത് 1994 ഇറങ്ങിയത് കാരണം ലൈവ് ഓഡിയൻസിൻ്റെ മുമ്പേ നിന്നുകൊണ്ട് അവർ ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അവർ ചിരിക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ അല്ല നമ്മൾ ഈ ഓഡിയൻസ് കേൾക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി ചിരിക്കുന്നതെന്നല്ല, നിങ്ങൾക്ക് ഈ റിയൂണിയൻ കാണുമ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലാകും. പക്ഷേ റിയൂണിയൻ കാണുന്നതല്ല, നിങ്ങൾ ഫ്രണ്ട്സ് കാണാത്തതാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. ട്രസ്റ്റ് മീ, യു വിൽ ഫോൾ ഇൻ ലവ് വിത്ത് ദ ടി വി ഷോ ആൻഡ് വിത്ത് ദ ക്യാരക്ടേഴ്സ്. കാരണം വെച്ചാൽ പറഞ്ഞ പോലെ ഞാൻ ഈ വളർന്നു വന്നപ്പോൾ എല്ലാം കണ്ട ആ ഒരു ക്യാരക്ടേഴ്സുമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ അടുത്തുപോയി. ഇന്നലെ ഇന്ന് റിയൂണിയൻ കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഒന്ന് കരയായിരുന്നു കേട്ടോ. അപ്പം ചുമ്മാ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ഫ്രണ്ട്സിനെ പറ്റി സംസാരിച്ചേ പറ്റും. അപ്പം ഫ്രണ്ട്സ് ഫാൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഈ സമയത്ത് കാണാൻ പറ്റിയാണ്, കാണാത്തൊരു ഉറപ്പായിട്ടും കാണണം. അടുത്ത് നിങ്ങൾക്ക് ഞാനിപ്പോഴേ ഞാൻ എഴുതരാം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമൊക്കെ ചിലപ്പം കിട്ടത്തിലായിരിക്കും, അതിൻ്റെ കോമഡി ഒന്നും കിട്ടത്തിലായിരിക്കും, എനിക്കും അങ്ങനെ ആയിരുന്നു. പിന്നെ പിന്നെ ഓരോ എപ്പിസോഡ്സ് കണ്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കാണ് അതിൻ്റെ എസെൻസും കോമഡിയും ക്യാരക്ടേഴ്സും ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വെച്ചാൽ ജെനിഫർ ആനിസ്റ്റൺ, കോട്ട്നി കോക്സ്, മാത്യു പെറി, ഡേവിഡ് ഷിമ്മർ, മാറ്റ് ലെബ്ലാങ്ക് ആൻഡ് ലിസ കൂഡ്രോ. അപ്പോൾ ഈ 6 അമേസിങ് കാസ്റ്റ് മെമ്പേഴ്സ്. അതുമാത്രമല്ല, ഇവർ മാത്രമല്ല സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന എല്ലാവരും, നമ്മുടെ ജാനിസ്, ഓ മൈ ഗോഡ്, അത് കറക്റ്റായിട്ട് ചെയ്തോണ്ടിരിക്കത്തില്ല, പക്ഷേ ഉള്ള എല്ലാം സപ്പോർട്ടിങ് കാസ്റ്റ് മെമ്പേഴ്സ് എല്ലാവരെയും കൂടെ കാണുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതുമാത്രമല്ല, എടുത്തു പറഞ്ഞിട്ട് കാര്യം വെച്ചാൽ എൻ്റെ ഒരു സങ്കടം വരുന്ന, അല്ലെങ്കിൽ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പലരും ഇടയ്ക്കിടയ്ക്ക് ആയിപ്പോകുന്നൊരു സംഭവമാണത്, സങ്കടമല്ല. അപ്പം എന്താണെങ്കിലും ഒരു മൈൻഡ് ഔട്ടായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് വിഷമം എത്തിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു ടി വി ഷോ ആണ് ഫ്രണ്ട്സ് പറയുന്നത്. എത്ര വർഷം കണ്ടാലും എനിക്കത് ഒരിക്കലും ഒരു മടുപ്പ് വരത്തില്ല. അപ്പോൾ എന്നെ സന്തോഷിപ്പിക്കുക, എന്നെ ആ ഒരു സാഡ്നെസ്സിൽ കൂടെ ഒരു കൂടെ നിന്ന് എന്നെ ഭയങ്കര സന്തോഷിപ്പിച്ച ഒരു ടി വി ഷോ കൂടെ തന്നെയാണ് ഈ റിയൂണിയൻ എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ നമുക്കൊരു ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇനിയൊരു സീസൺ കാണോ അല്ലെങ്കിൽ പുതിയൊരു സീസൺ റിന്യൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവർ ക്ലോസ് ചെയ്തേക്കോ 10 സീസൺ കൊണ്ട്, ജസ്റ്റ് നമ്മളെ ഫാൻസിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ 17 വർഷത്തിന് ശേഷം കണ്ട ഒത്തുകൂടിയൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളിന്ന് കാണാൻ ഇന്നലെ ഇറങ്ങിയത്, അപ്പോൾ അതെല്ലാം പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഫ്രണ്ട്സിൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ മോണിക്ക. വെച്ചാൽ ഞാൻ ഏകദേശം ഒരു മോണിക്ക ക്യാരക്ടറാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അതറിയാം, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് നന്നായിട്ട് അറിയാം. എൻ്റെ ഈ നമ്മുടെ ഇടയിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ ആയിരിക്കും ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട്സ് അറിയാം, ആടാ മോണിക്കൻ അതേ അസൽ സ്വഭാവം ചിലപ്പോൾ ആയിരിക്കും. ഐ ആണ് ആണ് മൈ ഫേവറേറ്റ് ക്യാരക്ടർ ഇസ് മോണിക്ക ആൻഡ് റേച്ചൽ ആൾസോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓഫ് കോഴ്സ് റോസ് വേറെ എല്ലാ ക്യാരക്ടേഴ്സും കീഴിലാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് എന്താ കാണാൻ താല്പര്യമില്ലാത്തല്ലോ, ഒന്ന് കണ്ടു തുടങ്ങുക. കണ്ടു തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായാലും കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും അധികം വലിച്ചു നീട്ടി ബോർ അടിപ്പിക്കുന്നില്ല, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ നാളെ കിടലം അനിമേഷൻ മൂവീസുമായിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന അടിപൊളി അനിമേഷൻ മൂവീസിൻ്റെ ലിസ്റ്റായിട്ടായിരിക്കും ഞാൻ നാളെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ കാണാം. ബി സേഫ് ഗൈസ്, അപ്പോൾ ബൈ.